പ്രിയപ്പെട്ട ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ പി അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശക്തമായ പ്രതിഷേധത്തിനാണോ ബി ജെ പിയും അതുപോലെ തന്നെ സമരസമിതിയും എല്ലാം മുന്നോട്ട്? ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. സമരസമിതിയോടൊപ്പം തന്നെ നിന്ന് പോരാടാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ തന്നെ വീടുകളുടെ ഉള്ളിൽ കയറി മഞ്ഞക്കുറ്റി സ്ഥാപിക്കുകയും റവന്യൂ ഭൂമിയിലും മറ്റൊക്കെ മാർക്ക് ചെയ്യുകയും എന്ത് ഇരട്ടത്താപ്പാണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഏകപക്ഷീയമായിട്ടുള്ള ഈ നിലപാട് ഞങ്ങൾ അനുവദിക്കില്ല. എന്തായാലും ഈ തുടർ സമരവുമായിട്ട് ഞങ്ങൾ ഈ പ്രതിരോധ ജനകീയ പ്രതിരോധ സമിതിയോടൊപ്പം നിൽക്കുകയാണ്. അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല. പോലീസ് ദയവ് ചെയ്ത് പിന്മാറണം. ജനപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുമ്പോൾ ജനങ്ങളെ അക്രമം കാട്ടിക്കൊണ്ട് ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറാൻ ദയവ് ചെയ്ത് പോലീസ് തയ്യാറാകരുത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. റോഡിന് നടുവിലടക്കം മാർക്ക് ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കാണുന്നില്ലേ, ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ. സ്വാഭാവികമായിട്ടും ഇതൊരു ജനകീയ പ്രശ്നമല്ല ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. എന്തിനാ പോലീസ് ഈ ധിക്കാരം കാണിക്കുന്നത്? എന്തിനാ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ധിക്കാരപരമായി പെരുമാറുന്നത്? ഈ 140 കിലോമീറ്റർ ഈ കുറ്റി അടിച്ചു എന്ന് പറയുമ്പോ ഒരാളെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് അനുകൂലിക്കുന്ന ഒരാളെങ്കിലും നിങ്ങൾ കാണിക്കേ? ഇങ്ങനെ പ്രതിഷേധം ജനങ്ങളുടെ ആളിക്കത്തുമ്പോൾ അവിടെ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നതിന് പകരം ജനവികാരത്തെ മാനിക്കാൻ റവന്യൂ അധികൃതരും പോലീസും തയ്യാറാകണം. ഞങ്ങൾ പുറകോട്ട് പോകില്ല. മരിച്ചു പോണാലും ഞങ്ങൾ പുറകോട്ട് പോകില്ല. നേരിടാൻ തന്നെയാണ് വന്നത്. ജനങ്ങളെ, ഇരകളെ സംരക്ഷിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളടക്കം ജനങ്ങൾക്കും സമരസമിതിക്കാർക്കും പിന്തുണയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഈ സർവേ നടപടികളുമായി, കേരളയിലെ സർവേ നടപടികളുമായി കോഴിക്കോട് വെസ്റ്റ് കല്ലായി ഭാഗത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാനാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.